എല്ലാ മൗനരകം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോ രാവിലെ വിക്രം എവിടെയോ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് സോണി അങ്ങോട്ടേക്ക് എത്തിയത് എങ്ങോട്ടാണ് രാവിലെ ഏയ് എങ്ങോട്ടുമില്ല എങ്കിൽ വീട് വരെ ഒന്ന് പോകണം കിരണേട്ടൻ്റെ കാർ കംപ്ലൈന്റ് ആണ് കല്യാണിയും ചേട്ടനും വേറൊരു കാറിലാണ് പോയത് അപ്പോൾ എന്നെ ഒന്ന് വീട് വരെ ആക്കിയിട്ട് കാർ വർക്ക്ഷോപ്പിൽ എടുക്കണം അതിന് ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്റെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ അമ്മ തന്നെയാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് നിങ്ങളുടെയും നിങ്ങളുടെ അച്ഛൻ്റെയും സ്വഭാവം കൊണ്ടാണ് അമ്മയ്ക്ക് നിങ്ങളോട് ദേഷ്യം വന്നിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പ്രകാശന്റെ പേരും പറഞ്ഞ് സ്ഥിരം വാക്കുതർക്കം അവിടെ നടക്കുകയാണ് ഒടുവിൽ ഒന്നും പറയാൻ പറ്റാതെ മിണ്ടാതെ നിൽക്കുകയാണ് വിക്രം ആ ഞാൻ പൊയ്ക്കോളാം കിരണിന്റെ കാർ കാറെടുത്ത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്തോളാം നീ വരണ്ട അങ്ങോട്ടേക്ക് ഇത്രയും പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പ്രകാശം നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രകാശിന്റെ മുഖത്താണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കുണ്ട് സ്വന്തം മകളെ കൊല്ലാൻ നോക്കിയിട്ട് സന്തോഷിക്കുന്ന ഒരപ്പൻ എന്തോ ഒരു ജന്മമാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് കിടക്കുന്ന കാർ കാണുന്നില്ല ഈ കാറും എടുത്തുകൊണ്ട് വിക്രം എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വീട്ടിനകത്തേക്ക് കയറുകയാണ് ഈ സമയത്താണ് ദീപ വീടിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഉം നീ അമ്പലത്തിൽ പോകുമായിരിക്കും അല്ലേ നി എന്റെ മോനും എനിക്കും എതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അല്ല ഞാനും എൻ്റെ മകനെ നശിച്ചു പോകുന്നത് ദേ ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ നല്ലൊരു കാര്യത്തിനു വേണ്ടി വെറുതെ ഇങ്ങനെ ഓരോന്നും സംസാരിച്ച് ശകുനപ്പിഴ ഉണ്ടാക്കല്ലേ എന്ന് ദീപയും പറഞ്ഞു നിന്റെ മകൾ കാരണം എനിക്കും എൻ്റെ മകനും ഒരിക്കലെങ്കിലും സമാധാനമായി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴാണെങ്കിലോ അവൾ ഇങ്ങനെ ഉയർന്നു പോവുകയല്ലേ എൻ്റെ കാര്യം പറയണോ ഇനി ഇങ്ങനെ വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങി പ്രകാശൻ എൻ്റെ മകൾ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പ്രശ്നമുണ്ടായിട്ടില്ല നിങ്ങൾക്ക് അവളെ കാണുമ്പോഴാണ് പ്രശ്നം ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം അവളെ കാണണം എന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് ഓ അപ്പം നമ്മളാണ് പ്രശ്നം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമല്ലേ എൻ്റെ പൊന്ന് പ്രകാശിട്ടാ ഞാൻ ഒന്ന് അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ നല്ല മനസ്സോടെ ഞാൻ ഇറങ്ങിയതാ വെറുതെ എൻ്റെ മനസ്സിന് ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് ദീപ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്ക് നിൽക്ക് എൻ്റെ മകൻ എവിടെ പോയി സോണിമോളിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കിരണിൻ്റെ കാറിന് എന്തോ കംപ്ലൈന്റ് അത് ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ പോകും സോണിമോളിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു ദീപ ഇത്രയും പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ തന്നെ ഞെട്ടിയിരിക്കുകയാണ് പ്രകാശൻ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല കിരണിന്റെ വണ്ടിക്ക് എന്ത് പറ്റി അതൊന്നും എനിക്കറിയില്ല ഏതൊക്കെയാ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് കല്യാണി അവിടെ എത്തിയപ്പോഴാണ് കിരണിന്റെ കാറിന് കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞത് പിന്നെ അവർ വേറെ കാറിൽ പോയി ഇതും കൂടി കേട്ടപ്പോൾ പ്രകാശിന്റെ സമതല മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ് അപ്പോൾ വിക്രമാണോ കാറിന്റെ കിരണിന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പോകുന്നത് അവൻ എപ്പോഴാ അവിടെ നിന്ന് പോയത് അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഇതും കൂടി ആയപ്പോൾ ദീപയ്ക്കും സംശയം തോന്നി ഇയാൾ എന്തോ പണി പറ്റിച്ചിട്ടുണ്ട് അതാണ് ഇത്ര ടെൻഷൻ എങ്കിലും ഒന്നും മൈൻഡ് ചെയ്യാതെ അമ്പലത്തിലേക്ക് പോവുകയാണ് ദീപ നമ്മുടെ പ്രകാശനാണെങ്കിലും ആകെ തകർന്നു പോയി ഇരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ വണ്ടി ഒന്നും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് ഒറ്റ ഓട്ടമായിരുന്നു മരണപ്പാച്ചിലിനിടയിൽ ഏതൊക്കെ കുറുക്കു വഴി ചാടിയെന്ന് പ്രകാശന് മാത്രമേ അറിയൂ പോകുന്ന വഴിക്കൊക്കെ കാണുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട് വിക്രമത്തിനെ വിളിച്ചു നോക്കുമ്പോഴോ ഫോൺ എടുക്കുന്നില്ല ഒടുവിൽ പരിചയമുള്ള ഒരാൾ വണ്ടി നിർത്തി ആ വണ്ടിയിൽ കയറി കിരണിന്റെ വീട് എത്തി എട്ട് നോക്കുകയാണ് കിരണിന്റെ കാറും അവിടെ ഇല്ല ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് ഷാരി ഇറങ്ങി വരുന്നത് വിക്രം ഇവിടെ വന്നിരുന്നോ വിക്രം വന്നു കിരണിന്റെ കാറും എടുത്തു പോയി എന്ന് ഷാരി പറഞ്ഞു ഞാൻ ഈ വണ്ടി ഒന്ന് എടുത്തോട്ടെ അത് കല്യാണിയുടേതാ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പ്രകാശിന് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റുമോ മകനല്ലേ പണി കിട്ടിയിരിക്കുന്നത് അതും സ്വന്തം കൈകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി എടുത്ത് ഒറ്റ പോക്കായിരുന്നു ഈ സമയത്ത് സറയും താഴോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മയെ പ്രശ്നം അയാൾ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാകുന്നത് കല്യാണിയുടെ വണ്ടിയുമായി എങ്ങോട്ടാ അതൊന്നും എനിക്കറിയില്ല മോളെ ഇനി അവളുടെ വണ്ടിക്ക് ബ്രേക്ക് വല്ലതും കളയാനാണോ എന്തോ എങ്കിൽ നല്ലത് തന്നെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അകത്തോട്ട് പോയി ഈ സമയത്ത് നമ്മുടെ വിക്രമിന്റെ കാര്യം പറയണോ അച്ഛൻ വച്ചക്കാണെങ്കിൽ ഒന്നും അറിയാതെ പാവം മതം പെട്ടിരിക്കുകയാണ് വണ്ടി എങ്ങനെയൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നില്ല പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പിടിച്ചിരിക്കുകയാണ് വിക്രം പ്രകാശനോ കരഞ്ഞു കരഞ്ഞ് ആണ് ആ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ വിക്രം ഓടിച്ച കാർ ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുകയാണ് ആൾക്കാരൊക്കെ ഓടിക്കൂടി വലിയ സീനായി അപ്പോഴേക്കും പ്രകാശനും അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കണ്ടതോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം മകൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആരെങ്കിലും ഒരു വണ്ടി വിളിക്കുമോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ മോനെ വിക്രം മോനെ എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് കരയുകയാണ് പ്രകാശൻ പാവം വിക്രം പ്രകാശൻ്റെ കുരുട്ട് ബുദ്ധിയിൽ വീണ് പോയല്ലോ പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല ഏതായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് മൗനരാഗത്തിൽ വരാൻ പോകുന്നത്